ഹായ് ഫ്രണ്ട്സ്, പൈതൃകക്കൂട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ഇപ്പോൾ നമ്മളുടെ ഷാംപൂ എന്ന് പറയുന്നത്. എന്നാൽ ഷാംപൂ വളരെ വില കൊടുത്ത് വാങ്ങുകയും അത് നമ്മളുടെ മുടിക്ക് പറ്റാതെ മുടി കൊഴിച്ചില്, ചൊറിച്ചില്, പല അസ്വസ്ഥതകളുണ്ടാകാറുണ്ട്. ഇതൊന്നുമില്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ ഇതുപോലെ മുടി നല്ല കരുത്തുള്ളതും അതുപോലെ തന്നെ നമുക്ക് മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, താരൻ, അതുപോലെ തന്നെ മുടി കൊഴിച്ചില്, മുടി വിണ്ട് കീറല്, അതുപോലെ പല പല പ്രശ്നങ്ങൾ നേരിടുന്ന ഒരാൾക്ക് ഒന്നാണെങ്കിൽ ഒരാൾക്ക് വേറെയാണ്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് എല്ലാവർക്കുമായിട്ട് ഒരൊറ്റ സൊല്യൂഷൻ, മുടി പൊട്ടിപ്പോകൽ എല്ലാത്തിനും കൂടെ ഒരു സൊല്യൂഷൻ, നമ്മളുടെ കിടിലനായിട്ടുള്ളൊരു എന്താണ് നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ലൊരു ഷാംപൂ നിങ്ങൾ തീർച്ചയായിട്ടും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ്. നമുക്ക് ആദ്യമായിട്ട് ആവശ്യമായിട്ടുള്ളത് നമ്മളെ മുടിയുടെ ഏതൊരു കാര്യത്തിനും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് നമ്മളുടെ ചെമ്പരത്തിപ്പൂ. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെമ്പരത്തിപ്പൂ എണ്ണ കാച്ചുന്നതും അതുപോലെ തന്നെ ജെല്ലുണ്ടാക്കുന്നതും ഏതൊരു കാര്യം എടുത്താലും നമുക്ക് ചെമ്പരത്തിപ്പൂ ഒഴിവാക്കാൻ പറ്റില്ല. ഹെൽത്തിനാണെങ്കിലും നല്ലതാണ്, അതുപോലെ തന്നെ സ്കിന്നിനും മുടിക്കും എല്ലാത്തിനും. നമ്മളുടെ വീട്ടിൽ എപ്പോഴും ചെമ്പരത്തിപ്പൂടെ ഒരു മരം ഉണ്ടായിരിക്കണം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സോപ്പ് കായ. സോപ്പ് കായ എന്ന് പറയും റീത്ത ഇംഗ്ലീഷിൽ പറയും കേട്ടോ. അത് നമുക്ക് കായ കിട്ടുമെങ്കിൽ കായ തന്നെ നിങ്ങൾ വാങ്ങുക. ഈ പ്രാവശ്യം എനിക്ക് പൊടിയേ കിട്ടിയുള്ളൂ, പക്ഷേ കായയാണ് ഇത്തിരി കൂടി ബെനിഫിറ്റ് കേട്ടോ. അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് ആ ചെമ്പരത്തി പൂവിൻ്റെ അത്രയും തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഇനി ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ ആ ഒരു റെഡ് കളറൊക്കെ പോയി ഒരു വെള്ള കളറായിട്ടുണ്ടാവും. അത് നല്ലതുപോലെ കൈകൊണ്ടും അതുപോലെ തന്നെ ബ്ലെൻഡർ കൊണ്ടൊക്കെ നമ്മളൊന്ന് അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ഷാംപൂ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തലയിലുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകൾക്കും, ചൊറിച്ചിൽ, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, നമുക്കുണ്ടാവുന്ന പല അസ്വസ്ഥതകളും ഈ ഒരു ഷാംപൂ കൊണ്ട്, അതും നമ്മൾ കുറേ വില കൊടുത്ത് വാങ്ങുന്ന ഷാംപൂവിനേക്കാളും നമ്മൾ കുറച്ച് എന്താ പറയുക, ആ റീത്തപ്പൊടി മാത്രം നമ്മളെ പുറത്തുനിന്ന് വാങ്ങുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മളുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ച്. കണ്ടില്ലേ, ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് അരി കഴുകിയ വെള്ളമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതരിയാണോ ആ അരി കഴുകി വെള്ളമെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുഴുക്കലരിയാണോ പച്ചരിയാണോ ഏതരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അത് കഴുകിയെടുക്കുക. അപ്പോൾ ഒന്നും കൂടി അതിൻ്റെ എന്താണ് പറയുക, സത്ത് അതിൽ വരും. അതുകൊണ്ടാണ് ഞാൻ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം കഴുകിയെടുത്തത്. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മളുടെ ഇഞ്ചി. ഇഞ്ചി എന്ന് പറയുന്നത് നമ്മളുടെ മുടിയിലുണ്ടാവുന്ന എന്താണ് പറയുക, ആൻറ്റി ബാക്ടീരിയൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇഞ്ചി. എന്താ വെച്ചാൽ നമ്മളുടെ തലയിലുണ്ടാവുന്ന ഏതൊരു അസ്വസ്ഥതകൾക്കും, നമ്മൾക്ക് തലയിലുണ്ടാവുന്ന എന്താ പറയുക അഴുക്കുകളൊക്കെ മാറാനും, മുടി നല്ല കരുത്തോടെ നമ്മളുടെ വേര് നല്ലപോലെ ഉറപ്പിച്ച് വെക്കുവാനും ഒക്കെ ഇഞ്ചിക്ക് കഴിയും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നാരങ്ങയാണ്. നാരങ്ങ എന്ന് പറഞ്ഞാൽ ക്ലീനിങ്ങിന് നല്ലതാണ്. നമ്മുടെ തല നല്ല രീതിയിൽ തടയോട്ടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാൻ, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലാണ്, താരൻ പോകുവാനൊക്കെ നാരങ്ങ വളരെ നല്ലതാണ് കേട്ടോ. നമ്മളിതിൽ ഒന്നും കെമിക്കലായിട്ട് ഉപയോഗിക്കുന്നില്ല. ആകെ നമ്മൾ ഉപയോഗിക്കുന്നത് നാരങ്ങ, ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ചുകൂടി നല്ല എഫക്റ്റ് കിട്ടുവാൻ വേണ്ടി ചെമ്പരത്തിപ്പൂവും അതുപോലെ തന്നെ ഇലയും എല്ലാം കൂടി ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ടെങ്കിൽ നമ്മളുടെ ചെമ്പരത്തിപ്പൂവ് പൊടിച്ച ആ ഒരു പൊടിയിൽ അത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുപോലെ ചെയ്യാം. ഇതിട്ടില്ല എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഇത് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒന്നും കൂടി എഫക്റ്റ് ആകുമല്ലോ, അതുകൊണ്ടാണ് ഒന്നുകൂടി നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ചെയ്ത് വെക്കുന്നത് കൊണ്ട് നമ്മൾ ഗ്യാസ് അടുപ്പിൽ വെച്ചതിന് ശേഷം നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് തീ കുറച്ചൊരു 5 മിനിറ്റ്, ഒരു 2 ഗ്ലാസ് വെള്ളമാണെങ്കിൽ അതൊരു 1.5 ഗ്ലാസ് ആകുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിക്കണം കേട്ടോ. ഇതിപ്പോൾ കായ അല്ലാത്തത് കൊണ്ട്, നമ്മൾ പൊടിയായതുകൊണ്ടാണ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. കായാണെങ്കിൽ ഇത്രയും ഒന്നും ഇളക്കേണ്ട കാര്യമില്ല, അതവിടെ നല്ലതുപോലെ വറ്റിക്കോളും. പക്ഷേ പൊടിയായതുകൊണ്ട് താഴെ പോയി
കിടക്കും. അതുകൊണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ഇത് നല്ലപോലെ സത്ത് ഇറങ്ങുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് 5 മിനിറ്റ് വെച്ച് വേവിക്കുക കേട്ടോ. ഞാൻ പറയുന്നു, പൊടിയേക്കാൾ കൂടുതൽ എഫക്റ്റ് കായ നമ്മൾ മേടിച്ച് ചെയ്യുന്നതാണ്. അതിൽ കായയിൽ ഒരു കുരു ഉണ്ടാവും. ആ കുരു കളഞ്ഞതിന് ശേഷം വേണം നമുക്ക് ചെയ്യാനായിട്ട് കേട്ടോ. ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തൂലേ, കുതിർത്തിയതിന് ശേഷം അതിലെ കാ കളയണം. കാ ഒരിക്കലും എടുക്കരുത് കേട്ടോ. മിക്സിയിലിട്ട് അടിക്കുമ്പോൾ കാ കളഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിയിലിട്ട് അടിക്കാനായിട്ട്. ഇതൊന്ന് ഞാൻ ചൂടാറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മിക്സിയിലിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ സത്ത് മൊത്തം നല്ല രീതിയിൽ വരുവാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു കിടിലൻ ഷാംപു ഇങ്ങനെ കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് തേച്ച് തുടങ്ങിയാൽ അവരുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും, അവരുടെ മുടി നരക്കാൻ, പണ്ട് കാലങ്ങളിലൊരു 60-70 വയസ്സ് നമ്മൾ മുടി നരച്ച് തുടങ്ങുന്നത് അവർ ഇതൊക്കെയാണ് ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. കെമിക്കലായിട്ടുള്ള ഷാംപൂ ഒന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴുള്ള കാലങ്ങളിൽ 20-25 വയസ്സാകുമ്പോഴത്തേക്കും മുടി നരക്കാൻ തുടങ്ങുന്നത് നമ്മൾ ചെറുപ്പം കാലം മുതലേ തന്നെ ഷാംപൂക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ഇത് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മുടി നരയ്ക്കാൻ വളരെ ഡിലേ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികൾക്ക് വലുതായി കഴിയുമ്പം ഡൈ തേച്ചും നരച്ച മുടിയായിട്ടൊന്നും നടക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇത് ഇനി എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. നമ്മളൊരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഇതിട്ട് ഇട്ട് വെച്ചതിന് ശേഷം 2 ദിവസം ഇത് പുറത്തിരിക്കും. അതിനുശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. കുറേ ദിവസമൊന്നും പുറത്തിരിക്കില്ലെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കെമിക്കൽസ് ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് ചേർത്തേക്കുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ഇത് തേച്ചൊരു 5 മിനിറ്റ് എങ്കിലും തലയിൽ വെച്ചതിന് ശേഷം മാത്രം കഴുകി കളയുക. തേച്ച ഉടനെ കഴുകി കളയരുത്. വളരെ എഫക്റ്റീവായിട്ടുള്ള നമ്മളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം തന്നെയാണ് ഈ ഒരു ഷാംപു. തീർച്ചയായിട്ടും നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ കിഡിലനായിട്ടുള്ള ഒരു ഷാംപു ആണ്. വളരെ വില കൊടുത്ത് വാങ്ങുന്ന ഷാംപുവിനേക്കാൾ 100% ബെനിഫിറ്റായിട്ടുള്ള കിഡിലനായിട്ടുള്ള ഒരു ഷാംപു ആണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കെമിക്കൽ അടങ്ങിയ ഷാംപു മേടിച്ച് തേക്കുമ്പോഴാണ് നമുക്ക് മുടി കൊഴിച്ചിലും അതുപോലുള്ള മുന്നോട്ടുള്ള കാലങ്ങളിൽ മുടി നരയൊക്കെ വരുന്നത്. അതൊന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം അത് വലുതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നല്ല